നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴംവരട്ടിയാണ്. നമ്മൾ എല്ലാവരും ഓണത്തിന് വീട്ടിൽ പഴം പുഴുങ്ങാറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് പഴം വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷെ നമുക്ക് എല്ലാവർക്കും നെയ്യിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സൺഫ്ലവറിൻ്റെ ഓയിലും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സാണ് ഉണ്ടാക്കുന്നത്, അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ പഴം വരട്ടിയാണ്. അതിക്ക് ആവശ്യമായിട്ടുള്ള സാധനം നിങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങ ചരിവേത് വേണം, ഒരു ശർക്കര, ഒരു ശർക്കര വേണം, പിന്നെ മുന്തിരി, കാഷ്നട്ട്, പഴം, അതുപോലെ തന്നെ എണ്ണ. അപ്പോൾ നമ്മളെ മൂന്ന് ഫ്രണ്ട്സാണ് ഉണ്ടാക്കുന്നത്, അവരെ പരിചയപ്പെടുത്താണ്. ഇന്ന് നമ്മളെ ഓലെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പഴം വരട്ടിയാണ് ഉണ്ടാക്കുന്നത്, അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അടുപ്പൊക്കെ കത്തിക്കുന്ന പരിപാടി കിടക്കുകയാണ്. അടുപ്പ് എങ്ങനേതാക്കിയാലും കത്തണമൊന്നുമില്ല, ഒരു ഏകദേശം ലെവലിൽ കത്തിച്ചിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ അടുപ്പൊക്കെ സെറ്റായി കത്തി വരുന്നുണ്ട്. ഇനി നമുക്ക് ഉരുളി വെക്കുക അതിൻ്റെ മേലെ, ഇത് നമുക്ക് പരിപാടിയൊക്കെ അടുക്കാം. അപ്പോൾ നമ്മളെ ഉരുളി അപ്പോൾ നമ്മൾ ഉരുളി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം, ഒരു ഏകദേശം ഒരു 3 സ്പൂണോളം വരുന്ന എണ്ണ. ഒഴിച്ചടാ, നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിക്ക് ആവശ്യമായിട്ടുള്ളത് 50 ഗ്രാമുള്ള അണ്ടിപ്പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്, 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പ് നല്ലോണം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്, നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അടുത്ത നമ്മൾ മുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു 100 ഗ്രാമോളം മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും പഴം വരട്ടി ഉണ്ടാക്കുമ്പോൾ നെയ്യാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുന്തിരി ഇതാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മുന്തിരി നല്ല മുന്തിരി പെട്ടെന്ന് നമ്മൾ ഇതാക്കിയെടുക്കണം. മുന്തിരിയുടെ അവസ്ഥ അറിയാമല്ലോ, പെട്ടെന്ന് എണ്ണയിലാക്കി കഴിഞ്ഞാൽ ഇതാവും. അപ്പോൾ മുന്തിരി നല്ലോണം ഇതായി വന്നിട്ടുണ്ട്, നമുക്കിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കറുത്ത മുന്തിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അല്ലാണ്ട് കരിനിക്കല്ല ഇത് സംഭവം. നമ്മൾ കറുത്ത മുന്തിരിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ നമ്മൾ എണ്ണയിൽ പാകിട്ടിട്ടുണ്ട്, നമ്മൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എണ്ണയിൽ നല്ല ബ്രൗൺ കളറായി വരുന്ന വരെ വരട്ടിയായി വരണം. പക്ഷേ ഇത് നല്ല അടി ചൂട് കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ലോണം പഴം നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇനി ഇട്ടിട്ടുണ്ട്, ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ടിട്ട് ഇതാക്കാം. നമ്മൾ ശർക്കര ഇട്ട് നല്ലോണം അത് അതിൽ ആ എണ്ണയിൽ തന്നെ അല്ലെ അതിനൊരു അത് നല്ല കൂടി ചേർന്ന് വരണം. അപ്പോൾ അത് ഇങ്ങനെയുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ശർക്കര കിട്ട് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്, നല്ല ഇതായി, നല്ല സെറ്റായിട്ട് കളറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, വെറ്റയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. അപ്പോൾ നമുക്ക് ഇനി തേങ്ങയുടെ തേങ്ങ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്.
പഴം നല്ലോണം ബ്രൗൺ കളറായിട്ട് തേങ്ങ നല്ല സെറ്റായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, വരട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇനി നമ്മളെ മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്ത് മാറ്റാം. സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് ചേരുവകൾ മാത്രം മതി, ഒരു ശർക്കര, ഒരു കുറച്ച് പഴം. അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. മൂന്നാല് ചേരുവണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ അടിപൊളിയായിട്ട് ഓണത്തിനൊക്കെ രാവിലെ പഴം പുഴുങ്ങിയിട്ട് ബാക്കി വരുന്ന പഴമൊക്കെ കണ്ടമാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പൊളി സാധനം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പൊളി സാധനമാണ്, പവൻ പറഞ്ഞതായിരിക്കാൻ അടിപൊളി സാധനമാണ്. കുറച്ച് ചേരുവകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കാനുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ, ഒരു സിമ്പിൾ ബിരിയാണി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.